തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് തീയതി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിന് തൊട്ട് പിറകെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ആയതിനാൽ എല്ലാ മാന്യ പ്രേക്ഷകരെയും മന്ത്ര ടി വിയുടെ അറിഞ്ഞതും മറഞ്ഞതും എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. തെരഞ്ഞെടുപ്പ് ഡിസംബർ മാസം 3 ഘട്ടമായിട്ടാണ് നടത്തുന്നത്. ഡിസംബർ 8 10 14 എന്നീ തീയതികളിലായി നടത്തുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ ചില പ്രത്യേകതകൾ ഈ തെരഞ്ഞെടുപ്പിനുണ്ട്. സാധാരണ അനുവദിച്ചതിനേക്കാൾ അല്ലെങ്കിൽ അനുവദിച്ചു കൊടുത്തതിനേക്കാൾ ഇപ്രാവശ്യം 1 മണിക്കൂർ അധികം തിരഞ്ഞെടുപ്പിന് വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് തന്നെ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഏകദേശം എല്ലാ സ്ഥാനാർത്ഥികളും പ്രത്യേകിച്ചും മുന്നണി സ്ഥാനാർത്ഥികൾ അവരുടെ തിരഞ്ഞെടുപ്പ് പ്രചരണം പരിധിക്കകത്ത് നിന്നുകൊണ്ട് തുടങ്ങിക്കഴിഞ്ഞിരുന്നു. വീടുകൾ തോറും കയറിയിറങ്ങിയുള്ള വോട്ടെടുപ്പും തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഒന്നാം ഘട്ട പ്രചരണ പരിപാടി പൂർത്തിയായതിനു ശേഷമാണ് തിരഞ്ഞെടുപ്പ് തീയതി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പിൽ പ്രധാനമായും 3 മുന്നണികളാണ് മത്സരിക്കുന്നത്. 1 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, 2 ഐക്യ ജനാധിപത്യ മുന്നണി, 3 ദേശീയ ജനാധിപത്യ സഖ്യം NDA. LDFും UDFും NDAയും അങ്ങനെ 3 മുന്നണികളാണ് തിരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഒറ്റയ്ക്ക് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു മുന്നണിയിലും ചേർക്കാത്ത ചില ചെറു പാർട്ടികളുടെ സ്ഥാനാർത്ഥികളുണ്ട്. സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ അത് വേറെ. അങ്ങനെ ഏകദേശം 3 കോടിയോളമോ അതിലധികമോ സ്ഥാനാർത്ഥികൾ ഈ വരുന്ന തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങുകയാണ്. ആകെ വോട്ടർമാർ 2,71,00,000 ഇതിൽ പോളി ചെയ്യുന്നത് സാധാരണ ലോകസഭ നിയമസഭ തിരഞ്ഞെടുപ്പിനേക്കാൾ പോളിംഗ് ശതമാനം തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം വളരെയധികം ഉയരാറുണ്ട്. എന്തായാലും 80%ത്തിലധികം വോട്ടർമാർ വോട്ട് ചെയ്യും. അങ്ങനെ ഒരു ഏകദേശ കണക്ക് നോക്കിയാലും 2.5 കോടിയിലധികം സമ്മതിദായകർ തങ്ങളുടെ വിലയേറിയ സമ്മതിദാന അവകാശം ഈ 8, 10, 14 തീയതികളിലായി രേഖപ്പെടുത്തും. തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ചും ഗ്രാമപഞ്ചായത്തിൽ മുനിസിപ്പൽ കോർപ്പറേഷനിലെ വാർഡുകളിൽ മുനിസിപ്പാലിറ്റിയുടെ വാർഡുകളിലൊക്കെ വോട്ടർമാരെ സ്വാധീനിക്കുന്ന ഘടകം രാഷ്ട്രീയം മാത്രമായിരിക്കില്ല, ജാതിയും മതവും അവിടെ സ്വാധീനിക്കും, വ്യക്തിബന്ധങ്ങൾ സ്വാധീനിക്കും, പണം ഒരു പരിധിവരെ സ്വാധീനിക്കും. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമേ
ഒരു വ്യക്തിയുടെ വ്യക്തിത്വവും അദ്ദേഹം മുൻ മെമ്പറാണെങ്കിൽ അദ്ദേഹം ആ വാർഡിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വിലയിരുത്തലുകളും ഇനിയും അദ്ദേഹം ജയിച്ചു വന്നാൽ എന്തുമാത്രം വാർഡിനെ പ്രയോജനപ്പെടും അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പുതിയ ആൾക്കാരെക്കുറിച്ചാണെങ്കിൽ അവർ ജയിച്ചു വന്നാൽ ഈ വാർഡിന് എന്തുമാത്രം പ്രയോജനമുണ്ടാവും ജനങ്ങൾക്ക് എന്തുമാത്രം പ്രയോജനമുണ്ടാവും എന്നൊക്കെ ചിന്തിക്കുന്നത് മൂന്നാം സ്ഥാനത്ത് നിന്നുകൊണ്ടായിരിക്കും പണം ഒരു ഗ്രാമപഞ്ചായത്തിലെ ഒരു വാർഡിൽ ഒരു സ്ഥാനാർത്ഥിക്ക് ഇപ്രാവശ്യം 25,000 രൂപ വരെ ചെലവഴിക്കാം എന്നുള്ള അനുവാദം ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ഇത് 10,000 രൂപയായിരുന്നു അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും 75,000 രൂപ വരെ ചെലവാക്കാം ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം അത് 30,000 ആയിരുന്നു അതുപോലെ തന്നെ കോർപ്പറേഷനിലും ജില്ലാ ഡിവിഷനിലും 1.5 ലക്ഷം രൂപ വരെ ചെലവഴിക്കാം പക്ഷെ ഇത് പറയുമ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി തുക നിശ്ചയിച്ചപ്പോഴും ഇതിൻ്റെ 4ഓ 5ഓ 10ഓ ഇരട്ടി തുകയാണ് ഓരോ സ്ഥാനാർത്ഥിയും അതാത് വാർഡുകളിൽ ചിലവാക്കുന്നത് വാർഡുകളിൽ പണം ചിലവാക്കുന്നത് ആ വാർഡിൻ്റെ സ്വഭാവം അനുസരിച്ചിരിക്കും ഇപ്പൊ കോർപ്പറേഷൻ പോലുള്ള വാർഡുകളിൽ അധികം പണം ചിലവാക്കേണ്ടി വരില്ല കാരണം കോർപ്പറേഷൻ വാർഡുകളിലെ ഏകദേശം 99% വോട്ടർമാരും രാഷ്ട്രീയമായി വ്യക്തതയുള്ളവരാണ് മാത്രമല്ല വിദ്യാഭ്യാസപരമായാലും മറ്റ് സാമൂഹിക ബന്ധങ്ങളിലായാലും അവർ അവരുടെ നില മുന്നിലാണ് അതുകൊണ്ട് പണത്തിൻ്റെ സ്വാധീനം സാധാരണ കോർപ്പറേഷനിൽ ബാധിക്കാറില്ല എങ്കിലും തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തുള്ള പോസ്റ്ററുകൾ ചുവരെഴുത്തുകൾ രാവിലെ മത്സരിക്കുന്ന രാഷ്ട്രീയ മുന്നണിയുടെ അഭ്യർത്ഥന സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥന സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥന 1-ഉം 2-ഉം റൗണ്ട് കൊടുക്കേണ്ടി വരും അതുവരെ തന്നെ ഡെമ്മി ബാലറ്റ് അച്ചടിക്കുന്ന ചിലവ് സിൽപ്പ് അച്ചടിക്കുന്ന ചിലവ് പോളിംഗിൻ്റെ അന്ന് ഇലക്ഷൻ പ്രവർത്തനത്തിനുള്ള വാൾച്ച് അച്ചടിക്കുന്ന ചിലവ് തലേ ദിവസം രാത്രി നടക്കുന്ന അണിയറ പ്രചരണങ്ങൾക്ക് വേണ്ടി വരുന്ന ചിലവ് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് കോർപ്പറേഷനിലായാലും ഇലക്ഷൻ കമ്മീഷൻ അനുവദിച്ച തുകയുടേക്കാൾ വളരെ വലുതായി വരും മറ്റ് ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലൊന്നും അത് എടുത്തു പറയേണ്ടുന്ന കാര്യമില്ല ഇത് പറയാൻ കാര്യം ഈ സർക്കാരിനോട് കള്ളക്കണക്ക് കൊടുക്കുന്നത് ഈ ഗ്രാമപഞ്ചായത്ത് എന്ന ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ നിന്ന് തുടങ്ങുന്നു എന്നതാണ് അതിനർത്ഥം കാരണം തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ 30 ദിവസത്തിനകം വെച്ച് കണക്ക് നൽകണം അത് യഥാർത്ഥ കണക്ക് കൊടുത്താൽ പലരുടെയും ജയിച്ചവരുടെ വിജയം അസാധുവാകും വിജയിക്കാത്തവരുടെ ഒക്കെ തുടർന്ന് 5 വർഷം മത്സരരംഗത്ത് മത്സരിക്കാൻ കഴിയാതെ വരും അയോഗ്യരാക്കും അതുകൊണ്ടൊന്നും യഥാർത്ഥ കണക്കൊന്നും ഒരിക്കലും ആരും കൊടുക്കാറില്ല അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുപോലെ തന്നെ ഈ തിരഞ്ഞെടുപ്പിൽ ജയിച്ചു വരുന്നവര് തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർ വളരെ ജാഗ്രത പുലർത്തണം കാരണം കോവിഡ് എന്ന മഹാമാരി സാമൂഹ്യ വ്യാപനത്തിലെത്തി അല്ലെങ്കിൽ സാമൂഹ്യ വ്യാപനത്തിലേക്ക് പല പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പല മേഖലകളിലും അതിൻ്റെ ആക്കം കൂട്ടാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം കോവിഡ് പ്രോട്ടോക്കോൾ കർശനമായി പാലിക്കുന്നതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥികൾ വളരെ ജാഗരൂകരായില്ലെങ്കിൽ
തെരഞ്ഞെടുപ്പ് പ്രചരണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കോവിഡ് ബാധിച്ചു പോയാൽ വീട്ടിൽ നിരീക്ഷണത്തിൽ കഴിയേണ്ടി വരും, തെരഞ്ഞെടുപ്പിന് രംഗത്തുനിന്ന് മാറി നിൽക്കേണ്ടി വരും, വീടുകൾ തോറും പോയി വോട്ട് അഭ്യർത്ഥിക്കാൻ കഴിയില്ല. അപ്പം ഇക്കാര്യങ്ങളൊക്കെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. മാത്രവുമല്ല, നിരീക്ഷണത്തിലുള്ളവർ കോവിഡ് ബാധിച്ചവരൊക്കെ ബിപി കിറ്റ് ഉപയോഗിച്ചുകൊണ്ട് വോട്ട് ചെയ്യാമെന്നുള്ള അനുവാദം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുമ്പ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വാങ്ങണം. തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുമ്പ് വാങ്ങുന്ന സർട്ടിഫിക്കറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം പോസിറ്റീവ് ആയിക്കൂടെ? തെരഞ്ഞെടുപ്പിൻ്റെ അന്നും പോസിറ്റീവ് ആകുമല്ല. അതൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങി കൈവശം വയ്ക്കുക എന്നുള്ളത് അല്ലാതെ അതിലൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ ആർക്കും കഴിയില്ല. എന്തായാലും തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളും സ്ഥാനാർത്ഥികളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന പ്രവർത്തകരുമെല്ലാം സദാ ജാഗരൂകരായിരിക്കണം. പിന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ഫണ്ടിൻ്റെ ചിലവ് അല്ലെ, തെരഞ്ഞെടുപ്പിന് വേണ്ടി വരുന്ന ചിലവുകൾ, ഇപ്പോൾ 1-ാമത്തെ പ്രചരണം കഴിഞ്ഞു, സാധാരണയായി 3-ഉം 4-ഉം ഫീഡിങ് തിരഞ്ഞെടുപ്പ് രംഗത്തെത്താറുണ്ട്. ഫീഡിംഗ് എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് പ്രവർത്തകർക്ക് വേണ്ടി വരുന്ന ചെലവിന് അനുവദിക്കുന്ന തുക ഓരോ ഘട്ടങ്ങളിലും, അതിനെയാണ് ഫീഡിംഗ് എന്ന് പറയുന്നത്, തിരഞ്ഞെടുപ്പ് ഫീഡിംഗ്. മാത്രമല്ല, ചില മേഖലകളിൽ പ്രത്യേകിച്ചും ചില കോളനികളിൽ കൂട്ടായി നിൽക്കുന്ന ചില കോളനികളിലൊക്കെ വളരെ രഹസ്യമായിട്ടെങ്കിലും പണം എത്തിക്കാറുണ്ട്. ആ കോളനിയിലെ നേതാവായിരുന്നു കണ്ടെത്തി അവർക്ക് രഹസ്യമായിട്ടൊക്കെ പണം എത്തിക്കുന്നതും പതിവാണ്, അതിലേക്കൊന്നും കൂടുതൽ കടക്കുന്നില്ല. എന്തായാലും ജയിച്ചു വരുന്ന സ്ഥാനാർത്ഥികൾ ഇപ്പോൾ പ്രവർത്തനക്ഷമം അല്ലാതിരിക്കുന്ന ഗ്രാമസഭകളും അതുപോലെ തന്നെ വാർഡ് കമ്മിറ്റികളുമൊക്കെ സജീവമാകണം. പരമാവധി അഴിമതി രഹിതമായിട്ടുള്ള ഭരണമാണ് നടത്താൻ ശ്രമിക്കേണ്ടത്. ഗ്രാമസഭ സജീവമാകണം. ഒരു വാർഡിൽ ഒരു പണി അല്ലെങ്കിൽ ഒരു വാർഡിൽ എന്തെല്ലാം ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന പഞ്ചായത്ത് രാജ് വന്നതോടുകൂടി ഒരു വാർഡിൽ എന്താണ് ചെയ്യേണ്ടതെന്നും അതിന് എത്ര രൂപയാണ് അനുവദിക്കേണ്ടതെന്നും ആ വികസന പ്രവർത്തനത്തിൻ്റെ കരാർ എങ്ങനെയായിരിക്കണമെന്നൊക്കെ തീരുമാനിക്കുന്നത് ഗ്രാമസഭകളാണ്. ആ ഗ്രാമസഭകൾ ഇപ്പോൾ പലതും ഈ അവസാന തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഒന്ന് പഠിച്ചു നോക്കിയാൽ പല ഗ്രാമസഭകളും നിർജീവമായിരുന്നു. പല വാർഡ് കമ്മിറ്റികളും ഗ്രാമസഭകളും പേപ്പറിൽ മാത്രം ഒതുങ്ങി നിന്നു എന്ന് മനസ്സിലാക്കാനും കഴിയും. അതുകൊണ്ട് പുതുതായി അധികാരത്തിൽ ഏൽക്കുന്ന തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണാധികാരികൾ, പ്രത്യേകിച്ചും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, അവരുടെ വാർഡിലുള്ള ഗ്രാമസഭകൾ പുനഃസംഘടിപ്പിക്കുകയും ആ ഗ്രാമസഭകൾ പുനഃസംഘടിപ്പിക്കുമ്പോൾ കക്ഷി രാഷ്ട്രീയ ജാതി മത അതീതമായിട്ടായിരിക്കണം ആ ഗ്രാമസഭ പുനഃസംഘടിപ്പിക്കേണ്ടത്. അവരുടെ നിർദ്ദേശവും ഉപദേശവും അനുസരിച്ചായിരിക്കണം ആ വാർഡിലെ പ്രവർത്തനങ്ങൾ, വികസിത പ്രവർത്തനങ്ങൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ, വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുന്നതിനെടുക്കുന്ന തീരുമാനങ്ങൾ, സ്വന്തമായിട്ട് ഭൂമിയില്ലാത്തവർക്ക് ഭൂമി വെച്ച് കൊടുക്കുന്നതിന്, ഭൂമി വാങ്ങി വീട് വെച്ച് കൊടുക്കുന്നതിന് എടുക്കുന്ന തീരുമാനങ്ങൾ, അതിൽ അർഹതപ്പെട്ടവർക്കാണ് കൊടുക്കണമെന്ന് അല്ലെങ്കിൽ അർഹതപ്പെട്ടവർക്കാണ് വീട് വെച്ച് നൽകുന്നതെന്ന് ഉറപ്പ് വരുത്തണം. അതിന് അതുപോലെ തന്നെ വാർഡുകളിൽ എത്ര കിടപ്പ് രോഗികളുണ്ട്, എത്ര ക്യാൻസർ രോഗികളുണ്ട്, എത്ര കിഡ്നി ഡൗണായ രോഗികൾ എത്ര പേരുണ്ട് ഇവരുടെയൊക്കെ, അതുപോലെ തന്നെ എത്ര ഹൃദ്രോഗികളുണ്ട് ഇവരുടെയൊക്കെ കണക്ക് കൃത്യമായി എടുക്കുകയും അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ, അവർക്ക് വേണ്ടുന്ന സമയത്ത് ചികിത്സകളും അതുപോലുള്ള കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ഗ്രാമസഭകളെ ചുമതലപ്പെടുത്തണം. അതുപോലെ തന്നെ കിടപ്പ് രോഗികളുടെ എണ്ണം എടുക്കണം. കിടപ്പ് രോഗികളുടെ സാന്ത്വനത്തിൻ്റെ ഭാഗമായി ആരോഗ്യ പ്രവർത്തകരെ സജീവമാക്കണം ആ രംഗത്തും. ഇത്രയൊക്കെ പറയുമ്പോൾ എല്ലാം അങ്ങ് സുതാര്യമായി നടക്കുമെന്ന് പൂർണ്ണ വിശ്വാസത്തിലല്ല പറയുന്നത്. എങ്കിൽ തന്നെയും
കഴിവിൻ്റെ പരമാവധി എല്ലാ രംഗങ്ങളും അഴിമതി രഹിതമാക്കിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും സുതാര്യമായി നടപ്പാക്കാൻ വരുന്ന പുതിയ ഭരണാധികാരികളെ, പുതിയ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെ, പുതിയ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ, പുതിയ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളോടും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളോടും ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളോടും മുനിസിപ്പൽ കൗൺസിലർമാരോടും കോർപ്പറേഷൻ കൗൺസിലർമാരോടും ഒരു നിർദ്ദേശം അഭ്യർത്ഥന രൂപത്തിൽ വയ്ക്കുകയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ, അതായത് 56-ാം എപ്പിസോഡിൽ പറഞ്ഞതിൽ ഒരു ചെറിയ ഒരു ഒരു മിസ്റ്റേക്ക് വന്നു. ആ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് 5 എം എൽ എമാരെ രാജിവെച്ചതിൽ കണ്ണൂരിലെ തലശ്ശേരി എം എൽ എയുടെ പേര് പറഞ്ഞത് കെ പി ഗോപാലൻ എന്നായിപ്പോയി. കെ പി ആർ ഗോപാലൻ എന്നാണ്, കെ പി ആർ ഗോപാലൻ. അദ്ദേഹം കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ആ പേര് കെ പി ആർ എന്നുള്ളതിൻ്റെ അവസാനം 6 എങ്ങനെയോ ഇല്ലാതെ പറയാൻ വിട്ടുപോയി, അതിൽ ഖേദിക്കുന്നു. ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് കെ പി ആർ ഗോപാലിനെ കുറിച്ച് ഒരു അര മിനിറ്റ് പറയാതെ പോകുന്നത് ശരിയാവും തോന്നുന്നില്ല. കെ പി ആർ ഗോപാലൻ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. കയ്യൂർ സമരവുമായിട്ട് ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് സർക്കാർ കോടതി 6 പേരെ വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു. അതിൽ 5-ാമത്തെ ആളാണ് കെ പി ആർ ഗോപാലൻ. അപ്പു ചിരുകണ്ഠൻ, അബൂബക്കർ, കുഞ്ഞമ്പു നായർ, കെ പി ആർ ഗോപാലൻ, ചിരിക്കാട്ട് ഗോപാലൻ എന്നീ 6 പേരെയാണ് വധശിക്ഷയ്ക്ക് വിധിച്ചത്. അതിൽ ചിരിക്കാട്ട് ഗോപാലനുമായി ഒരു അഭിമുഖം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ജനനത്തീയതിയിൽ 18.5 വയസ്സായിരുന്നു. അത് 17.5 വയസ്സായി പ്രായം കുറച്ച് കാണിച്ചുകൊണ്ട്, അങ്ങനെ പ്രായപൂർത്തിയാകാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സ്വാധീനമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തിയെന്നാണ് ഒരു അഭിമുഖത്തിൽ ശ്രീ ഗോപാലൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കെ പി ആർ ഗോപാലന് വേണ്ടി കോടതിയിൽ ബാധിക്കാൻ വന്നത് ബെന്നറ്റ് എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരൻ വക്കീലാണ്, സായിപ്പ്. അതോടൊപ്പം തന്നെ ഗാന്ധിജിയുടെ ഇടപെടലും കെ പി ആർ ഗോപാലിനെ വധശിക്ഷയിൽ നിന്നും വധശിക്ഷ അല്ലെങ്കിൽ തൂക്കിലേറ്റുന്നതിൽ നിന്നും ഒഴിവാക്കാൻ കഴിഞ്ഞു. അവിടെയും ഇപ്പോഴും ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. 2-ാം ലോക മഹായുദ്ധ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വധശിക്ഷ നടപ്പാക്കുന്നത്. അന്ന് സോവിയറ്റ് റഷ്യയുടെ സഖ്യകക്ഷിയായിരുന്നു ബ്രിട്ടൻ. അന്നത്തെ ഇന്ത്യയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി നല്ല സൗഹൃദത്തിലായിരുന്നു. സോവിയറ്റ് പാർട്ടിയുടെ പല ഉപദേശങ്ങളും ഇന്ത്യയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സോവിയറ്റ് റഷ്യയുടെ സഹായം ആവശ്യപ്പെട്ടില്ല? അങ്ങനെ സോവിയറ്റ് റഷ്യ അന്ന് ഒരുപക്ഷേ കാര്യക്ഷമമായി ഇടപെട്ടിരുന്നുവെങ്കിൽ ഇവരെ ബ്രിട്ടനോട് പറഞ്ഞ് ഇവരെ തൂക്കി വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയുമായിരുന്നില്ലേ എന്നൊരു സംശയം ഇപ്പോഴും നിലനിൽക്കുന്നു. മാത്രമല്ല, അന്ന് വധശിക്ഷയ്ക്ക് തൂക്കിലേറ്റുന്നതിൻ്റെ തലേ ദിവസം തൂക്കിലേറ്റുന്ന 4 പേരെ കാണുന്നതിന് വേണ്ടി അന്ന് ശ്രീ അജയഘോഷ് എത്തിയിരുന്നു. അജയഘോഷിനെ കണ്ടപ്പോൾ ഈ അടുത്ത ദിവസം കഴുകുമരത്തിലേക്ക് നടന്നെടുക്കുന്ന ഈ ചെറുപ്പക്കാർ പൊട്ടിക്കരയുകയാണ് ചെയ്തത്. ഇത് കണ്ട് അജയഘോഷം കരഞ്ഞുപോയെന്നും അദ്ദേഹം കരഞ്ഞുകൊണ്ടാണ് ഇവരെ സമാശ്വസിപ്പിച്ചതെന്നും ചീരിക്കാടൻ ഗോപാലൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞതുകൂടി ഈ അവസരത്തിൽ പറയാതിരുന്നാൽ അതൊരു ശരിയാവില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ഇതും ഞാൻ തുറന്നു പറയേണ്ടി വന്നത്. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും നേരിന്റെ ദിശറിവുകൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വെബ്സൈറ്റ് സന്ദർശിക്കുക.